നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ സ്വർണ്ണവില ഇന്നും വർദ്ധിച്ചു. ഇപ്പോൾ ഓരോ ദിവസവും വില ഉയരുന്നത് ഉപഭോക്താക്കളിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുകയാണ്. കുറഞ്ഞാലും വൻ ഇടിവുണ്ടാകില്ല എന്നാണ് വിവരം. അതേസമയം പണം കൈവശമുള്ളവർ വില കൂടിയാലും സ്വർണം വാങ്ങിവെക്കുന്നതാണ് നല്ലത്. ഭാവിയിൽ വില കൂടുമെന്ന് ഉറപ്പുള്ള ഏക ലോഹമാണ് സ്വർണം. അതുകൊണ്ട് തന്നെ ലാഭം കൊയ്യാനാകും. കേരളത്തിലെ സ്വർണ്ണവിലയിൽ ഇന്ന് വലിയ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റെക്കോർഡ് വിലയിലാണ് നിലവിൽ സ്വർണ്ണവില. ഇന്ന് പവന് 160 രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില പുതിയ റെക്കോർഡിലെത്തിയത്. 55,840 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 20 രൂപയാണ് കൂടിയത്. 6,980 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 53,360 രൂപയായിരുന്നു സ്വർണ്ണവില. പടിപടിയായിട്ട് ഉയർന്ന സ്വർണ്ണവില തിങ്കളാഴ്ചയാണ് വീണ്ടും 55,000 കടന്നത്. എന്നാൽ പിന്നീടുള്ള 3 ദിവസം ഇടിഞ്ഞതോടെ സ്വർണ്ണവില വീണ്ടും 55,000 താഴെയെത്തി. പിന്നെയും മുകളിലേക്ക് ഉയരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചതോടെ സ്വർണ്ണവില വർദ്ധിക്കുമെന്ന് നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നലെയും ഇന്നുമായി സ്വർണ്ണവില ഉയരങ്ങളിലേക്ക് കുതിച്ചു കയറുന്നത്. അനിശ്ചിതത്വം നിറഞ്ഞ സാമ്പത്തിക സാഹചര്യങ്ങളിലെ ഏറ്റവും സുരക്ഷിതവും ജനപ്രിയവുമായ നിക്ഷേപം എന്ന നിലയിലാണ് സ്വർണം പരിഗണിക്കപ്പെടുന്നത്. അമേരിക്കൻ കേന്ദ്രബാങ്കായ ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് ഇന്നലെ കുറച്ചിരുന്നെങ്കിലും സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്നലെ അതിന്റെ പ്രതിഫലനം കാണാൻ സാധിച്ചിരുന്നില്ല. സ്വർണ്ണവില വർദ്ധിക്കുമെന്ന സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനം ഇന്നാണ് സംസ്ഥാനത്തെ സ്വർണ്ണ വിപണിയിൽ പ്രകടമായത്. ആഭരണ പ്രേമികൾക്ക് ആശങ്ക ജനിപ്പിക്കുന്നതാണ് കുത്തനെ ഉയരുന്ന ഇത്തരത്തിലുള്ള സ്വർണ്ണ നിരക്ക്. സെപ്റ്റംബർ മാസത്തിൽ വിപണിയിൽ സ്വർണ്ണ നിരക്ക് കുറയുമെന്ന് കരുതിയവർക്കുള്ള തിരിച്ചടി കൂടിയാണ് ഇപ്പോൾ നിലവിലെ വില വർധന. സെപ്റ്റംബർ പകുതി കഴിഞ്ഞാൽ സ്വർണ്ണവില പരിധി വിട്ട് പറക്കുമെന്ന് നേരത്തെ വിപണി നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കൻ കേന്ദ്രബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലായിരുന്നു ഇത്. എന്നാൽ ഇപ്പോൾ സ്വർണ്ണവില വർദ്ധിക്കുന്നതിന് കാരണം പലിശ നിരക്ക് കുറഞ്ഞത് മാത്രമല്ല, ആഗോള വിപണിയിൽ സ്വർണം ഔൺസിന് $2,628 എന്ന നിലയിലേക്കും കുതിച്ചിട്ടുണ്ട്. വില കൂടിയ സാഹചര്യത്തിൽ ഒരു ഭാഗത്ത് വിറ്റഴിച്ച് ലാഭം കൊയ്യുന്നവരും ഏറെയാണ്. വൻതോതിൽ വിറ്റഴിക്കൽ സംഭവിച്ചാൽ സ്വർണ്ണവില കുറയാൻ തുടങ്ങും. എന്നാൽ പശ്ചിമേഷ്യയിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട്. ഇത് സ്വർണത്തിലേക്ക് കൂടുതൽ പേർ ആകർഷിക്കാൻ കാരണമായിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ തർക്കം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പലസ്തീനിൽ മാത്രം ഒതുങ്ങുമെന്ന് കരുതിയ ഭീതി ഇപ്പോൾ ലെബനനിലേക്കും എത്തി. ഇസ്രായേലിന്റെ നീക്കങ്ങൾ മേഖലയിൽ അശാന്തി പരത്തിയിട്ടുണ്ട്. ഇതോടെയാണ് നിക്ഷേപകർ സുരക്ഷിത കേന്ദ്രമെന്ന നിലയിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നത്. കൂട്ടമായി ബാങ്കുകളും നിക്ഷേപകരും സ്വർണം വാങ്ങുന്നതോടെ സ്വർണ്ണവില കുതിക്കുകയാണ്. ക്രൂഡ് ഓയിൽ വിലയും ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നു എന്നതാണ് വിപണിയിലെ മറ്റൊരു മാറ്റം. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതി രാജ്യങ്ങൾക്ക് വലിയ തിരിച്ചടിയാണിത്. നേരത്തെ ബ്രന്റ് ക്രൂഡ് ബാരലിന് $70 താഴെയായിരുന്നു വില. ഇപ്പോൾ $75 എത്തിയിരിക്കുന്നു. എണ്ണവില ക്രമാതീതമായി ഉയരുന്നത് വിപണിയെ മൊത്തം ബാധിക്കും.